നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം വേൾഡ് ജോഗ്രഫി ഫോർ ഓൾ പി എസ് സി എക്സാംസ് മുഴുവൻ പി എസ് സി പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ വേൾഡ് ജ്യോഗ്രഫിയിൽ കോണ്ടിനെൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത് അതിൽ ആറാമത്തെ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ എന്ന കോണ്ടിനുമായി റിലേറ്റ് ചെയ്ത് മുൻപരീക്ഷയിൽ ചോദിച്ചതും അതുമായി കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം പി എസ് സി മുൻപ് ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഏറ്റവും ചെറിയ വൻകര ധാരാളം തവണ ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ ആണ് വീണ്ടും ചോദിച്ച മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് ഓസ്ട്രേലിയ ആണ് പൂർണ്ണമായും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഓസ്ട്രേലിയ നെക്സ്റ്റ് അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം മുൻപരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഏത് ഏതാണ് ഓസ്ട്രേലിയ ആണ് അതേപോലെ തന്നെ ഇന്ത്യയെ പോലെ ജനുവരി ഇരുപത്തിയാറ് ദേശീയ ദിനമായുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കും നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്ന ജനുവരി ഇരുപത്തിയാറാണ് ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ വൻകര മുൻപരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ വൻകര ഓസ്ട്രേലിയ അതേപോലെ മഞ്ഞ മലകളില്ലാത്ത ഏക വൻകര ഓസ്ട്രേലിയ ഇപ്പൊ ഓസ്ട്രേലിയയെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്റ്റുകളുടെ പുസ്തകത്തിൽ ഇതിൽ കുറേ പോയിന്റ് കണ്ടിരുന്നു ഇപ്പോൾ ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ ആണ് ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ ആണ് പൂർണ്ണമായും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അതും ഓസ്ട്രേലിയ ആണ് പൂർണ്ണമായും ദക്ഷിണാർത്ഥഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഓസ്ട്രേലിയ അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം അതും ഓസ്ട്രേലിയ ഓസ്ട്രേലിയാണ് അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഇന്ത്യയെ പോലെ ജനുവരി ഇരുപത്തി ആറ് ദേശീയ ദിനമായിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ് ഇനി ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ വൻകര ഓസ്ട്രേലിയ ആണ് മഞ്ഞുമ മലകളില്ലാത്ത ഏക വൻകര ഓസ്ട്രേലിയ ഇപ്പൊ ഈ ഓസ്ട്രേലിയ ഒരു വൻകരയാണ് ഒരു രാജ്യം കൂടിയാണ് ഒരു പ്രാധാന്യം ചില ക്വസ്റ്റനിലൊക്കെ വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഇനി അതിനുള്ള മറ്റൊരു ക്വസ്റ്റൻ ഉണ്ട് ഭൂഖണ്ഡ രാഷ്ട്രം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് ഭൂഖണ്ഡ രാഷ്ട്രം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ അതേപോലെ എമു പക്ഷികൾ കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ എമു പക്ഷികൾ കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ യുക്കാലിറ്റീവ്സിന്റെ ജന്മദേശം യുക്കാലിറ്റീവ്സ് മരങ്ങളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് വീണ്ടും കങ്കാരുവിന്റെ നാട് ധാരാളം തവണ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റൻ ആണ് കങ്കാരുവിന്റെ നാട് ഓസ്ട്രേലിയ സുവർണ കംപ്ലിയുടെ നാട് അതും ഓസ്ട്രേലിയ ആണ് കങ്കാരുവിന്റെ നാട് സുവർണ കംപ്ലിയുടെ നാട് ഏറ്റവും പരന്ന വൻകര ഓസ്ട്രേലിയ ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള വൻകര നമ്മൾ രാജ്യങ്ങളില്ലാത്തതിനെ കുറിച്ച് അന്റാർട്ടിക്ക പറഞ്ഞിരുന്നു ഇത് ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള വൻകര അതും ഓസ്ട്രേലിയ ആണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ഭൂഖണ്ഡരാഷ്ട്രം എന്നറിയപ്പെടുന്നത് ഇതിനെയാണ് ഓസ്ട്രേലിയ ആണ് ഭൂഖണ്ഡരാഷ്ട്രം എന്നറിയപ്പെടുന്നത് എമു പക്ഷികൾ കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ എമു പക്ഷികൾ കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ യു ജന്മദേശം ഓസ്ട്രേലിയ ആണ് യു ജന്മദേശം ഓസ്ട്രേലിയ ആണ് കങ്കാരുവിൻ്റെ നാട് ഓസ്ട്രേലിയ സുവർണ കമ്പ്ളിയുടെ നാട് അതും ഓസ്ട്രേലിയ ആണ് ദെൻ ഏറ്റവും പരന്ന വൻകര ഓസ്ട്രേലിയ ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള വൻകര അതും ഓസ്ട്രേലിയ ആണ് അപ്പം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതും ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന കോണ്ടിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന പോയിന്റുകളാണ് ഇനി നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ റയറായിട്ടുള്ള പോയിന്റുകളിലേക്ക് കിടക്കാം ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മുറേ ഡാർലിംഗ് ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേരാണ് മുറേ ഡാർലിംഗ് അതേപോലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കോസിസ്കോ നമ്മൾ ശ്രദ്ധിച്ചോണമെങ്കിൽ എല്ലാ ഭൂഖണ്ഡത്തിലെയും നമ്മൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും നദിയും പഠിച്ചു വെച്ചിരുന്നു ചില പരീക്ഷകളൊക്കെ കുറച്ച് ഡിഫിക്കൽ ആയിട്ട് ക്വസ്റ്റിൻ വന്നിട്ടുമുണ്ട് ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തു പോകുന്നത് ശ്രദ്ധിക്ക ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി മുറേ ഡാർലിംഗ് മുറേ ഡാർലിംഗ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കോസിസ്കോ ഓസ്ട്രേലിയ ഏറ്റവും ഇരം കൂടിയ കൊടുമുടിയാണ് കോസിസ്കോ ദെൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയെ ചേർത്ത് അറിയപ്പെടുന്നത് ഓസ്ട്രേലേഷ്യ എന്നാണ് അതും ശ്രദ്ധിച്ചോണം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഓസ്ട്രേലേഷ്യ എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഇനി ന്യൂസിലാന്റ് എന്ന രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലൻഡ് നമുക്കറിയാം കിവി പക്ഷിയെക്കുറിച്ച് കുറിച്ച് കിവീസ് എന്ന് വിളിപ്പേരുള്ള രാജ്യം ന്യൂസിലാന്റ് ആണ് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ് കിവീസ് എന്ന് വിളിപ്പേരുള്ള രാജ്യം അതും ന്യൂസിലാന്റ് ആണ് അപ്പോൾ ഇവിടെ മൂന്നാല് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടി നദി മുറേ ഡാർലിംഗ് ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടി നദി മുറേ ഡാർലിംഗ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കോസിസ്കോ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കോസിസ്കോ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയെ ചേർത്ത് അറിയപ്പെടുന്നത് ഓസ്ട്രലേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയെ ചേർത്ത് അറിയപ്പെടുന്നത് ഓസ്ട്രലേഷ്യ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാന്റ് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാന്റ് കിവീസ് എന്ന് വെളിപ്പേരുള്ള രാജ്യം ഓ ന്യൂസിലാൻഡ് കിവീസ് എന്ന് വെളിപ്പേരുള്ള രാജ്യം അതും ആണ് നെക്സ്റ്റ് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ചൊരു ചോദ്യമാണ് വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ആണ് ധാരാളം തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ് വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലാൻഡ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ആയിരത്തി പൊള്ളായിരത്തി പത്തൊൻപതിലെ നിയമത്തെ പഠിക്കും അവിടെയാണ് ഇന്ത്യയിൽ വനിതകൾക്ക് വോട്ടവകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലൻഡാണ് അത് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ദെൻ വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ ഇനി നമുക്കറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് ഇന്ത്യ ആണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് നൗറു ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് നൗറു ആണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് എന്നറിയപ്പെടുന്നത് പാപ്പുവിയ നമ്മൾ ഗ്രീൻലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അതേപോലെ രണ്ടാമത്തത് പാപ്പുവ ന്യൂഗിനിയ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് ഏതാണ് പാപ്പുവ ന്യൂഗിനിയ പ്രസിദ്ധിക്ക വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണ് ആണ് വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലാൻഡ് വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ വിക്ടോറിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് നൗറു ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് നൗറു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് പാപ്പുവിയ തീർച്ചയായിട്ടും ഈ പാപ്പുവാിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റിനും വന്നു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പി എസ് സി പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ലോകത്തിലെ ഏറ്റവും അധികം ഭാഷ സംസാരിക്കുന്ന രാജ്യമേത് പാപ്പുവിയ എത്രയോ തവണ പി എസ് സി പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും അധികം ഭാഷ സംസാരിക്കുന്ന രാജ്യം ഏതാണ് പാപ്പുവ ന്യൂഗിനിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം വീണ്ടും ലോകത്തിന്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം കിരിബാത്തി അതും ഓർത്തോണം ലോകത്തിന്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇത് കിരിബാത്തി ലോകത്തിന്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം കിരിബാത്തി നെക്സ്റ്റ് രുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് സമോവ ദ്വീപിനെയാണ് നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് അത് ഒരു ക്വസ്റ്റിൻ്റെ ആയിട്ട് വന്നിരിക്കും ശ്രദ്ധിക്കുക ഓസ്ട്രേലിയൻ ആദിവാസികളുടെ പ്രധാന ആയുധമാണ് ബൂമറാങ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ പ്രധാന ആയുധം എന്താണ് ബൂമറാങ് അപ്പോൾ ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വധികം ഭാഷ സംസാരിക്കുന്ന രാജ്യം ഏതാണ് പാപ്പുവ പാപ്പുവാനൂഗിനിയാണ് ലോകത്തെ ഏറ്റവും പുതിയ ഭാഷ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ പാപ്പുവാ അതേപോലെ ലോകത്തിൻ്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം കിരീബാത്തി ലോകത്തിന്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് കിരീബാത്തി ആണ് ലോകത്തിന്റെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം കിരീബാത്തി നെക്സ്റ്റ് നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് സമോവാ ദ്വീപിനെയാണ് നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് സമോവാ ദ്വീപ് ദെൻ ഓസ്ട്രേലിയൻ ആദിവാസികളുടെ പ്രധാന ആയുധം ബൂമറാങ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ പ്രധാന ആയുധം ഏതാണ് ബൂമറാങ് ആണ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ പ്രധാന ആയുധം ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ച് പി എസ് സി പരീക്ഷയിൽ മുൻപ് ചോദിച്ചതും അതുമായി റിലേറ്റ് ചെയ്തതുമായ കാര്യങ്ങളാണ് ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ വേൾഡ് ജ്യോഗ്രഫി ക്ലാസ്സുകൾ പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വേൾഡ് ജോഗ്രഫിയിൽ നമ്മൾ ആറോളം കോണ്ടിനെൻറ്റ്സ് ഓൾറെഡി കവർ ചെയ്തു അതൊക്കെ ചാനൽ പ്ലേ ലിസ്റ്റായിട്ട് തന്നെ ഇതുവരെ എടുത്ത എല്ലാ ടോപ്പിക്കുകളിലും വീഡിയോ പ്ലേ ലിസ്റ്റായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓർഡറിൽ തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക ക്ലാസ്സുകൾ കേൾക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത റൈറ്റ്സ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നതാണ് അതേപോലെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്